ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിഭവം എന്ന് പറയുന്നത് കേക്കാണ്. അപ്പോൾ കേക്ക് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ നോർമൽ കേക്കാണ് വിചാരിക്കരുത്. ഒരിക്കലുമല്ല, നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കിഡിലനായിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വരവ്. വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ഉള്ള ഐറ്റം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. എന്നിട്ട് വലിയ പഴം, അതായത് നേന്ത്രപ്പഴം, ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ മുരിഞ്ഞു പോകരുത്. ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റി കിട്ടണം. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരിക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പഴുത്ത പഴുപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പഴുപ്പ് കൂടുതലുള്ള പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് മറിച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ ക്രിസ്പി ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവ ആണ് കൃത്യമായിട്ട് ഇതാവുക. പിന്നെ നല്ല പഴുത്ത പഴം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മറിച്ചിടാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് നിങ്ങൾ പാകം പോലെ ഒന്ന് സമാധാനത്തിൽ ഒന്ന് മറിച്ചിടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നമ്മൾ ഗീയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഫ്ലേവർ ആയിരിക്കും. നമ്മൾ സാധാരണ പഴത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ, പഴം വഴറ്റിയത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് വഴറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ റെഡി ആയിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി റെഡിയാക്കി വെക്കാം. കണ്ടില്ലേ, എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ബാക്കി കൂടി ഞാനതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഗീയിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള നട്ട്സ് ഏതൊക്കെയുണ്ട് ഉള്ളത് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 250 ml കപ്പിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് തേങ്ങയാണ്, തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ തേങ്ങ ചിരവിയതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ മാറിയത് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര, അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത്. ആ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് നമ്മൾ ഏലക്ക പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൗഡർ ആക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൗഡർ ഷുഗർ 2 ടീസ്പൂണ് പൗഡർ ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്, മിൽക്ക് പൗഡർ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. 1 പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യുക, ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ലൊരു തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ്, അതായത് എഗ്ഗ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് മൈദയും അതേപോലെ പാൽപ്പൊടിയും ചേർത്തത്. ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി കിട്ടണം. ഇനി നമ്മൾ ഒരു പാനാണ് എടുക്കുന്നത്, ഒരു കേക്ക് ടിൻ പോലത്തെ ആ ഒരു സൈസ് വരുന്ന ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലല്ല ഗീ ആഡ് ചെയ്തിട്ട് ഒന്ന് തടവി കൊടുത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച്, അതായത് നേർപ്പകുതി എഗ്ഗ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഗ്യാസ് കത്തിക്കേണ്ട. ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ ആ ബനാന പീസസ് കംപ്ലീറ്റും അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമുക്ക് ആ ഒരു ഭാഗം ഫുള്ളും കാണാത്ത രീതിയിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ അത് മൊത്തം കത്തി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തത്. അപ്പോൾ ആദ്യം അതിലേക്ക് എഗ്ഗ് ഒഴിക്കുന്നതിന് മുന്നേ എന്തായാലും ബട്ടർ അല്ലെങ്കിൽ ഗീ തടവി കൊടുക്കണം കേട്ടോ. എന്നിട്ട് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങ ഇതില്ലേ, ആ തേങ്ങയും നമ്മൾ കാഷ്യൂസും റൈസിൻസൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു തേങ്ങ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റഫിങ് ആയി ആക്കുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ കളറൊന്നും മാറാത്ത രീതിയിൽ വേണം നമുക്കത് ചൂടാക്കിയെടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മുടെ ഈ ഒരു ബനാന മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം പോലും കാണാത്ത രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ.
ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് ഈവനിങ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സ്നാക്ക് എന്തായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ റിപ്ലൈ അറിയിക്കണം കേട്ടോ. അപ്പോൾ മൊത്തം ഞാനിതിൽ നമ്മുടെ ഈ ഒരു ബനാന ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ എഗ്ഗിൻ്റെ ബാറ്ററില്ലേ, അത് ഒഴിച്ചിട്ട് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടും എല്ലാം ഈവൻ ആയിട്ട് എത്തുന്ന രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ആ റെസിപ്പി ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മളിത് സ്പ്രെഡ് ചെയ്തു. ഇനി ഇത് നമ്മൾ ഒരു സോസ് പാൻ വെക്കുക, അല്ലെങ്കിൽ ഒരു തവ വെക്കുക, കേടായതല്ല, അത് നന്നായിട്ട് ചൂടാക്കുക. ആ ചൂടാക്കിയതിൻ്റെ മേലേക്ക് നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഡക്കൻ നമ്മൾ മൂടിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേ കഴിയുന്ന സമയത്ത് ഈ എഗ്ഗൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നല്ല ഇതിൽ വരും കേട്ടോ. കറക്റ്റ് ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കറക്റ്റ് എനിക്കൊരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്നത് കണ്ടില്ലേ, ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് വേറൊരു പാനിൽ വെച്ചിട്ട് ഒരിച്ചിരി ഗീ പരട്ടിയിട്ട് ഇതൊന്ന് കമത്തിയിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കഴിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. അപ്പം നമ്മളെ വീഡിയോ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം അപ്പപ്പായിട്ട് നോട്ടിഫിക്കേഷനും കാര്യം ലഭിക്കും. എല്ലാ ദിവസവും 10 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് കറക്റ്റായിട്ട് കാണാവുന്നതായിക്കോട്ടോ. അതായത് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്.